നമസ്കാരം. നിയമം അതാണല്ലോ വിഷയം. ആരുടെ വിഷയം? ബി ജെ പിയുടെയോ? അല്ല. കോൺഗ്രസിൻ്റെയോ? അല്ല. സി പി എമ്മിൻ്റെയോ? അല്ലേ അല്ല. പിന്നെ ആരുടെ? സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും യജമാനന്മാരുടെ. പൊതുവായി പറഞ്ഞാൽ സുഡാപ്പി ജിഹാദി കൂട്ടുകെട്ടിൻ്റെ പ്രശ്നമാണ് നിയമം. കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള യഥാർത്ഥ പോരാട്ടം വികസനത്തിൻ്റെ പേരിലാണോ, അഴിമതിയുടെ പേരിലാണോ, തൊഴിലില്ലായ്മയുടെ പേരിലാണോ? ഒന്നിലുമല്ല. യഥാർത്ഥ ഇസ്ലാം സംരക്ഷകർ ആരാണ് എന്നതാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രധാന വിഷയം. വോട്ട് മാത്രമല്ല, ഫണ്ടിങ്ങും നേതാക്കളുടെ കുടുംബാംഗങ്ങളുടെ ജോലി മുതൽ കള്ളപ്പണം വെളുപ്പിക്കൽ വരെ ഈ മുതലാളിമാരുടെ സേവനം അത്യാവശ്യം. ബെസ്റ്റ് പെർഫോമർ, അതായത് ബി ജെ പിയെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന പാർട്ടി എന്ന സ്ഥാനം, അതിനാണ് ഈ പോരാട്ടം. എന്നാലേ ഇവറ്റോൾക്ക് നിലനിൽപ്പുള്ളൂ. സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ നിയമത്ത് ജയിക്കുമോ? ഇല്ല. കരുത്തരായ സ്ഥാനാർത്ഥികൾ എതിർ വോട്ട് ഷെയർ മാറ്റിമറിക്കും എന്നല്ലാതെ ബി ജെ പിയെ വലിയ രീതിയിൽ ബാധിക്കില്ല. അപ്പോൾ നിയമത്ത് പോര് മുറുകിയാലും ജയം ബി ജെ പിക്ക് തന്നെ, ചിലപ്പോൾ കൂടിയ ഭൂരിപക്ഷത്തിൽ. പക്ഷേ വേറൊരു പ്രശ്നവും ഗുണവും ഇവിടെ ഉദിക്കുന്നു. പ്രശ്നം, കോൺഗ്രസ് ബി ജെ പിയുടെ യഥാർത്ഥ എതിരാളി എന്ന നരേറ്റീവ് ഉണ്ടാക്കിയാൽ കോൺഗ്രസിൻ്റെ ലൈഫ് ലൈൻ കുറച്ചുകൂടി നീട്ടിക്കിട്ടും. അത് ഫണ്ടായും വോട്ട് ഷെയറായും ഒക്കെ. ഒന്നാമത്തെ പ്രശ്നം വർക്കൗട്ടായാൽ ഇടതിൻ്റെ കുറച്ച് വോട്ട് കോൺഗ്രസിന് കേരളത്തിലാകമാനം പോയേക്കാം. അത് ബി ജെ പിയുടെ ജയസാധ്യത കൂട്ടും. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും ബി ജെ പി ജയിച്ചു കയറും. കേരളത്തിലാകമാനം ഇടതിനും വലതിനും നിലനിൽപ്പിലുള്ള പോരാട്ടമാണ്. ഇതുവരെ ബി ജെ പി ചെയ്തു വെച്ച എല്ലാ ഗ്രൗണ്ട് വർക്കുകളും അതിൻ്റെ ഏറ്റവും മികച്ച പരിണാമത്തിലേക്ക് എത്തിക്കുക. അബദ്ധത്തിൽ പോലും ഒരു ബി ജെ പി അനുഭാവിയുടെ വോട്ടും പാഴാവാതെ ബി ജെ പിക്ക് തന്നെ എന്ന് ഉറപ്പിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ബി ജെ പി മാത്രമേ ഉണ്ടാക്കൂ, ഉണ്ടാവൂ. പുതിയ കേരളം, അത് ബി ജെ പിക്കൊപ്പം എന്ന് ഉറപ്പിക്കുക. നിങ്ങൾ തീരുമാനമെടുക്കുക. ഇപ്പോൾ ഇതാ പുതിയ അവസാനമായിട്ട് ഒരു വാർത്ത കൂടെ വന്നിട്ടുണ്ട്. നിയമത്ത് മത്സരിക്കുന്നത് കെ മുരളീധരനാണെന്നാണ്. ഒരു കണക്കിന് അത് ബി ജെ പിക്ക് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം കെ മുരളീധരനെ പോലെ ഒരാൾ, കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒരാൾ നിയമത്ത് വന്ന് മത്സരിക്കുന്നത്, അത് എന്തുകൊണ്ടും ബി ജെ പിക്ക് തന്നെയാണ് നേട്ടം. പറയാൻ കാരണം, നിലവിൽ ഇപ്പോൾ നിയമത്ത് കോൺഗ്രസിനൊരു ബൂത്ത് കമ്മിറ്റി പോലുമില്ല. ഒരു ബൂത്ത് കമ്മിറ്റി ഉണ്ടായിരുന്നു, അത് വിജയൻ തോമസ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് താൽക്കാലികമായിട്ട് ബൂത്ത് കമ്മിറ്റിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ അദ്ദേഹം അടപടലം ബി ജെ പിയിലോട്ട് പോയി. അപ്പോൾ അതോടുകൂടി ആ ബൂത്ത് കമ്മിറ്റിയും അങ്ങ് ഇല്ലാതായി. അപ്പോൾ ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ കെ മുരളീധരൻ വന്ന് മത്സരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും കെ മുരളീധരൻ അവിടെയുള്ള മുസ്ലിം വോട്ടുകൾ അടപടലെ അങ്ങ് കൊണ്ടുപോകുന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായി. അങ്ങനെ പോയാൽ ബി ജെ പിക്ക് നഷ്ടം വരാനാണ് സ്വാഭാവികമായിട്ടും പോകുന്നത്. ശിവൻകുട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് സി പി എമ്മിന് കിട്ടേണ്ടിയിരുന്ന വോട്ടായിരിക്കും ഈ മുരളീധരൻ പിടിച്ചുകൊണ്ട് പോകുന്നത്. ബലത്തിൽ അതും ഗുണമാവുന്നത് ബി ജെ പിക്ക് തന്നെയാവും. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തറിയേണ്ട കാര്യമൊന്നുമില്ല. നിയമത്തെ പറ്റി പറയാം. നിയമം അത് ബി ജെ പിക്ക് തന്നെ ഉറപ്പാണ്, 100%. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.